ആർ ശ്രീജിത്ത് നമുക്കിപ്പം ചേരുന്നു വീണ്ടും. ആർ ശ്രീജിത്ത്, ഏറനാട്ടെ തോൽവിയുടെ ആഘാതം സി പി ഐക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല. നാലാം സ്ഥാനം എന്ന നാണക്കേടാണ് അന്ന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എ ഡി ജി പിയെ മാറ്റിയേ തീരൂ എന്ന നിലപാടിനൊപ്പം നിൽക്കുകയും അൻവറിനെതിരായ നിലപാട് ആദ്യം നിങ്ങളെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിഹാസവുമല്ലേ നമ്മൾ കാണുന്നത്? സുജിയ, എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ ക്രമസമാധാനയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നടപടിയോടും സി പി ഐ യോജിക്കില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാടിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സി പി ഐ മുന്നോട്ട് നീങ്ങുന്നു. അക്കാര്യത്തിലും ഒരു തീരുമാനം വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഒക്ടോബർ 1-നകം സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായും എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്ന പ്രതീക്ഷയിലാണ് സി പി ഐ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതുണ്ടായില്ലെങ്കിൽ ഇനി സി പി ഐ എന്ത് നടപടി അനന്തരം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നാണ് സി പി ഐ നേതൃത്വം പറയുന്നത്. ഇപ്പോൾ ഈ നിലപാട് മയപ്പെടുത്താൻ ഒരു തരത്തിലും തങ്ങൾ തയ്യാറല്ല എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ചെയ്യുന്നത്. പി വി അൻവിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ 2011 തോൽവിയുടെ മുറിവ് ഇനിയും സി പി ഐ ഉണങ്ങിയിട്ടില്ല. കാരണം നേരത്തെ സുജയ് സൂചിപ്പിച്ച പോലെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്ന എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന അഷ്റഫ് കാളിയത്ത് കേവലം 2800 വോട്ടുകൾ മാത്രമാണ് ഏറനാട് മണ്ഡലത്തിൽ നേടിയത്. കെട്ടിവെച്ച കാശ് കിട്ടാത്ത തരത്തിലുള്ള നാണം കെട്ട സ്ഥിതിയുണ്ടായി. അവിടെ സ്വതന്ത്രനായി മത്സരിച്ച ഈ പി വി അൻവറിനായിരുന്നു സി പി ഐ എമ്മിൻ്റെ പിന്തുണ. അങ്ങനെയാണ് അൻവർ പി കെ ബഷീർ എം എൽ എക്ക് പിന്നിൽ രണ്ടാം സ്ഥാനം.